ജനതാദൾ യുവിൽ നിന്ന് രാജിവെച്ച് ഉപേന്ദ്ര ഖുഷ്വാഹ രാഷ്ട്രീയ ലോക് ജനതാദൾ പാർട്ടി രൂപീകരിച്ചു. മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഖുഷ്വാഹ ജെ ഡി യു വിട്ടത്. ജെ ഡി യുവിലെ ഖുഷ്വാഹ അനുയായികൾ യോഗം ചേർന്ന് പുതിയ പാർട്ടി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഖുഷ്വാഹ ആഴ്ചകൾക്ക് മുമ്പ് ബീഹാറിലെ പ്രമുഖ ബി ജെ പി നേതാവിനെ കണ്ടിരുന്നു. ഇതോടെ അദ്ദേഹം ബി ജെ പിയെ പിന്തുണയ്ക്കുമെന്ന വാർത്തകൾ വന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. അദ്ദേഹത്തിന്റെ പാർട്ടി ബി ജെ പിയെ പിന്തുണയ്ക്കുമെന്ന അഭിപ്രായമാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തുന്നത്. സ്വജനപക്ഷപാതവും അഴിമതിയും മദ്യദുരന്തങ്ങളും എല്ലാം നിതീഷ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഖുഷ്വാഹ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർ ജെ ഡി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് ആണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്റെ പിൻഗാമി എന്ന നിതീഷ് കുമാറിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഖുഷ്വാഹ ഇടഞ്ഞത്. മന്ത്രിസഭാ പുനഃസംഘടനയിൽ തേജസ്വി യാദവിന് തുല്യമായ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യവും നിതീഷ് നിരാകരിച്ചിരുന്നു. ജെ ഡി യു പാർലമെന്ററി ബോർഡ് ചെയർമാനായിരുന്ന ഖുഷ്വാഹ പാർട്ടി പദവികളും എം എൽ സി സ്ഥാനവും രാജിവെക്കുന്നതായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനതാദൾ യു പാർലമെന്ററി ബോർഡ് ചെയർമാൻ ഉപേന്ദ്ര ഖുഷ്വാഹയെ ഉപമുഖ്യമന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് മേൽ അന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു. നഗരസംക്രാന്തിക്ക് ശേഷം നടന്ന മന്ത്രിസഭാ വികസനത്തിൽ ഖുഷ്വാഹയെയും ഉൾപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലോക് സമത പാർട്ടി ജെ ഡി യുവിൽ ലയിച്ചത്. തുടർന്ന് ഖുഷ്വാഹയെ ജെ ഡി യു ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗവുമാക്കി. ഖുഷ്വാഹയെ ഉപമന്ത്രിയാക്കുന്നതിനെ ആർ ജെ ഡി എതിർക്കുമോ എന്ന ആശങ്ക അന്ന് ജെ ഡി യുവിന് ഉണ്ടായിരുന്നു. മഹാസഖ്യത്തിൽ ആർ ജെ ഡിക്ക് 79 എം എൽ എമാരുള്ളപ്പോൾ ജെ ഡി യുവിന്റെ അംഗബലം കേവലം 45. ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് ആണ് മുഖ്യമന്ത്രി പദത്തിൽ തന്നെ പിൻഗാമി എന്ന നിതീഷിന്റെ പ്രഖ്യാപനത്തിൽ ജെ ഡി യുവിലെ മുതിർന്ന നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. ജെ ഡി യു നേതൃത്വത്തിൽ ചർച്ച ചെയ്യാതെയായിരുന്നു നിതീഷിന്റെ ഈ പ്രഖ്യാപനം. എന്തായാലും ഖുഷ്വാഹയുടെ തീരുമാനം ജെ ഡി യുവിന് വലിയ തിരിച്ചടി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.